അപ്പൂപ്പന്താടി പോലെ പറന്ന് നടക്കുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറും. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പറ്റിയ കുഴപ്പതാ. അവിടെ പണമുള്ളവരുണ്ട്, സൗകര്യമുള്ളവരുണ്ട്, എണ്ണ കൂടുതലുണ്ട് അവിടെ മുസ്ലിങ്ങൾ. ഒന്നും സംഭവിച്ചില്ല. എന്തേ കാര്യം? കാര്യം അതുതന്നെ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്നാണ് 5 പേരെ പറഞ്ഞേക്കാൻ പറ്റിയത്. 15 നിയോജക മണ്ഡലങ്ങൾ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമുണ്ട്. എന്തേ അവിടെ നിന്നും മുസ്ലിം പ്രതിനിധികൾ ജയിച്ചു പോകാതിരുന്നത്? എന്തേ അങ്ങനെ സംഭവിക്കാതിരുന്നത്? പഠിക്കും നിങ്ങൾ. ഐക്യം നട്ടപ്പെട്ട ഒരു സമൂഹത്തിന് നേതൃത്വമില്ലാത്തപ്പോൾ സംഭവിക്കുന്ന ഒരു മൂല്യച്യുതിയുടെ ഭാഗമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. നമ്മുടെ ഒരു ഐക്യത്തിനും ഒരുമക്കും വേണ്ടി ശ്രമിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ അതിന് ചെവി കൊടുക്കലാണ് വേണ്ടത്. ഇന്നമാക്കാന കൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവും പരിശുദ്ധ പ്രവാചകനും കാണിച്ച മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ യഹക്കുമ ബൈനഹും, അവർക്കെതിരിൽ വിധി കൽപ്പിക്കാനും തീരുമാനമെടുക്കാനും അവരെ പ്രശ്നത്തിലിടപെടാനും ഒരു രീതി ഇസ്ലാം അവലംബിച്ചാൽ അന്തക്കോലു സമിഅന വഅതഅന എന്നാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ സമൂഹത്തിന് ആവശ്യമുള്ളവർ. പരിശുദ്ധ ഖുർആൻ പറയണം. ഞാനതിൻ്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ പ്രക്രിയ എങ്ങനെയാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തൊരു വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടിടത്തെ ചർച്ച ചെയ്യാവൂ, പറയേണ്ടതേ പറയാവൂ, അതിലപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. ആ താല്പര്യത്തിന് അപ്പുറത്തേക്ക് ഒരു കുട്ടിയും പോകാൻ പാടില്ല. തർക്കങ്ങളുണ്ടാവും, അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടാവും, ഒക്കെ സ്വാഭാവികമല്ലേ. വ്യക്തിപരമായ തർക്കങ്ങളുണ്ട്, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരും. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തബാധിത പ്രദേശത്ത് ചെന്ന് നോക്കുമ്പോൾ നിങ്ങളും പത്രത്തിൽ വായിച്ചില്ലേ എന്തൊക്കെ കാണാൻ കഴിഞ്ഞു? നാളെ കലക്ടർക്ക് കൊടുക്കാനുള്ള പരാതിയാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് ഒരാളെ തിരഞ്ഞപ്പോൾ. നാളെ കലക്ടർക്ക് കൊടുക്കാനുള്ള പരാതി എന്താ വിഷയം? അതൊരു തർക്കമാണ്. അയൽവാസി അതിന് കയ്യേറി, അയാൾ പരാതി കൊടുത്തു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന്, നീതി കിട്ടിയില്ല, കലക്ടർക്ക് കൊടുക്കാൻ നാളേക്കുള്ള പരാതി തയ്യാറാക്കി വെച്ചിരിക്കുക. അതാണ് ദുരന്തത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ JCB ഉപയോഗിച്ച് മറ്റും സൈനികർ പരിശോധന നടത്തുമ്പോൾ കിട്ടിയത്. വായിച്ചു നോക്കുമ്പോൾ മലയാളമാണ് അവർ വായിപ്പിച്ചു, കലക്ടർക്ക് കൊടുക്കാനുള്ള മലയാളത്തിലുള്ള പരാതി. പരാതി ഇങ്ങനെ വായിക്കുമ്പോഴത്തെ അവസ്ഥ എന്താ? കയ്യേറിയ ആൾ അയാളില്ല, ഭൂമിയുടെ ഉടമസ്ഥൻ അയാളും ഇല്ല, അതിരുമില്ല, ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് പഠിച്ച ഡബ്ബൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് തന്നെ അവിടെ ഇല്ല. അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതമൊക്കെ, അത്രയേ ഉള്ളൂ. മനുഷ്യ ജീവിതം പൊതുവേ അത്രയേ ഉള്ളൂ. നമ്മൾ ജനിച്ചപ്പോൾ നമ്മളെ കുളിപ്പിച്ചത് നമ്മളല്ലല്ലോ, മരിക്കുമ്പോഴും കുളിപ്പിക്കുന്നത് നമ്മളല്ല. വയനാട്ടിൽ മരിച്ചാളെ നിലമ്പൂരുകാരാണ് കുളിപ്പിക്കുന്നത്. അവിടെയൊക്കെ പോയി നോക്കിയാലൊരവസ്ഥ കണ്ടോ നിങ്ങൾ? 10 ലക്ഷത്തിൻ്റെ വീട്ടിലും 15 ലക്ഷത്തിൻ്റെ വീട്ടിലും താമസിച്ച ആൾക്കാരുണ്ട്. ഇപ്പോഴും എൻ്റെ ചുറ്റുവട്ടത്ത് വലിയ വലിയ വീടുകളുണ്ട്. ആ പൊട്ടിപ്പോയ സ്ഥലത്തിൻ്റെ സൈഡിൽ ഇപ്പോഴും വലിയ വലിയ വീടുണ്ട്. ആളവിടുന്ന് ഒഴിഞ്ഞു പോയിരിക്കുക, വലിയ വീട്, 15-20 ലക്ഷം രൂപയുടെ വീട് അവിടെ പോയി നോക്ക്, ഞാൻ നേരെ പോയി കണ്ടതാ, നിങ്ങൾ കണ്ടോ? ചെറിയ ചെറ്റക്കുടിൽ ഷീറ്റിങ്ങനെ മറച്ചിട്ട് ഓലിട്ടിട്ട് താമസിക്കുന്ന പാവപ്പെട്ട ഈ തേയില തൊഴിലാളികളുണ്ട് അവിടെ. 2 ലക്ഷത്തിൻ്റെ വീട്, 1 ലക്ഷത്തിൻ്റെ വീട്, അതിലും കുറഞ്ഞ ചെറ്റക്കുടിൽ വീട്. എല്ലാവരും ഏകദേശം 2 ദിവസം മുമ്പ് വരെ താമസിച്ചത് 1-2 ഹൈസ്കൂളുകളിൽ ഒരേ ബെഞ്ചും കൂടിയിട്ടാണ് എല്ലാവരും. 15 ലക്ഷത്തിൻ്റെ വീടുള്ളവനും ചെറ്റക്കുടിൽ ജീവിച്ചവനും ഒരേ രീതിയിലാണ് കിടന്നുറങ്ങിയത്. കുറച്ച് ആളുകൾ മാത്രമേ അപ്പുറപ്പുറം ബന്ധു വീട്ടിലേക്ക് മാറിയിട്ടുള്ളൂ. മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ കൊമ്പ് കോർക്കുന്ന ഏർപ്പാട്, ഒന്നിച്ചു പോകുന്നതിന് പകരം ഭിന്നത ഉണ്ടാക്കുന്ന ഏർപ്പാട് എന്തിനാ സമൂഹത്തിൽ ചെയ്യുന്നത്? നേതൃത്വം എങ്ങനെയായിരിക്കണമെന്നും അണികൾ എങ്ങനെയായിരിക്കണമെന്നും ഇതെങ്ങനെ കൊണ്ടു നടക്കണമെന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങളെ ശക്തമായ നിർദ്ദേശമുണ്ട്. ഒരു സംഘടനകൾ നിലനിർത്തുമ്പോൾ അതിൻ്റെ തലപ്പത്ത് വരുന്ന ആളുകൾ പാലിക്കേണ്ട ചില അദബുകളുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ തലപ്പത്തുള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. മഹാനവറുകൾ പറഞ്ഞു, ആലാത്തു റിയാസത്തി ഹംസത്തു എന്നാണ് പറഞ്ഞത്. നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ. എന്തൊക്കെയാണ് ഇമാം ഷാഫി തങ്ങൾ? ഒന്ന് പറഞ്ഞത് സിദ്ഖുൽ ലഹ്ജ, സത്യസന്ധത. സത്യസന്ധമായിരിക്കണം, കളവ് പ്രചരിപ്പിക്കരുത്, കളവ് എഴുതരുത്. എങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് 100 അഭിപ്രായം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങളവിടെ തന്നെ എവിടെ പറയലും ഒരു വിഷയത്തെക്കുറിച്ച് വാട്സപ്പിൽ കണ്ടു 1 അഭിപ്രായം, പിന്നെ കണ്ടു അത് 2 യോഗത്തിലും പങ്കെടുത്ത ആൾ എഴുതിയതും പിന്നെ കണ്ടു. അപ്പോൾ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ സത്യസന്ധത പാലിക്കുക. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കടമ, സത്യം മാത്രം പറയാം. എൻ്റെ പ്രസ്ഥാനത്തെ വിജയിച്ചിപ്പിച്ചെടുക്കാൻ ഞാൻ കളവ് പറയേണ്ട കാര്യമില്ല. സത്യം മാത്രം, സത്യസന്ധമായത് സിദ്ഖുൽ ലഹ്ജ. നമ്മൾ എന്ത് വിഷയത്തിൽ ഈ സത്യസന്ധത പാലിക്കുക?
ഒരു സംഘടനയെ വളർത്തിക്കൊണ്ട്, അത് ആരോടാണെങ്കിലും ശരി, ഇടപാട് ഇപ്പോൾ നേരത്തെ കണ്ടെ അമുസ്ലിങ്ങളോട് പോലും ഇടപാട് നടത്തുമ്പോൾ സത്യസന്ധത വേണം. ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് ബുദ്ധനാണ് ജൈനനാണ് എന്ന് കരുതി നമ്മൾ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിലെ അമുസ്ലിം സുഹൃത്തുണ്ടെങ്കിൽ അവരോടും അനീതി കാണിക്കാൻ പാടില്ല. എല്ലാവർക്കും നീതി കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. സിദുക്കുൽ ലഹുജ, ഒരു സംഘടനയെ നയിക്കുന്ന ആളുകൾ, അത് പഞ്ചായത്ത് അല്ലെങ്കിൽ യൂണിറ്റ് ആരാവട്ടെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സത്യസന്ധമായിരിക്കണം, ഒക്കെ ക്രെഡിബിൾ ആയിരിക്കണം നേതാവ്. അയാളെ കണ്ടാൽ ആൾക്കാർ ഇങ്ങോട്ട് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സുള്ള സമയത്താണ് കഴുപ പുതുക്കി പണിയുന്നത്. കഴുപാലയത്തിൻ്റെ പുതുക്കി പണിയിൽ കർമ്മത്തിൽ വലിയ അഭിപ്രായത്യസം ഉണ്ടായി. ഹജലസത് എവിടെ വെക്കണം, ആ കുഴപ്പമായി. കുഴപ്പം മൂത്തു അടിയോടെ വക്കലെത്തി. ഗോത്ര തർക്കമായി, വെട്ടും കുത്തും വരുന്നു ഉറപ്പായി. അങ്ങനെ വന്നപ്പോൾ അവർ ഒരു സൊല്യൂഷൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ആ വാതിൽ തുറന്ന് ഇങ്ങോട്ട് ആദ്യം വരുന്ന ആൾ ആരാണോ അയാളെ നമുക്ക് മധ്യസ്ഥനാക്കാം എന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചല്ലോ, ഇനി അടി വേണ്ടെന്ന് കരുതിയിട്ട്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചു. അപ്പോൾ ആദ്യമായി ആ മസ്ജിദുൽ ഹറാമിലേക്ക് വാതിൽ വഴി, അവർ പറഞ്ഞ വാതിൽ വഴി കടന്നു വന്നത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. പ്രവാചകരായിട്ടില്ല, 35 വയസ്സേ ആയിട്ടുള്ളൂ, പ്രവാചകരായിട്ടില്ല, പ്രവാചകത്വം കിട്ടിയിട്ടില്ല. അവരെ കൂട്ടത്തിൽ ജീവിക്കുന്നൊരു കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. ആ വരവണ് കണ്ടതോടുകൂടി ഈ ഗോത്രതർക്കം നടത്തിയിരുന്ന എല്ലാ ആൾക്കാരും ഒറ്റ വാക്കിൽ പറഞ്ഞു, ഹാദൽ അമീനു റദീന, ഹാദൽ അമീനു റദീന. ഇദ്ദേഹത്തെ പറ്റും, ഇയാൾ തരക്കിടില്ല, എല്ലാവർക്കും സുസമ്മതം എന്നതിന് പറയാം. അതാണ് ക്രെഡിബിൾ എന്ന് പറഞ്ഞ അതിനർത്ഥം. എല്ലാവർക്കും സമ്മതം. ആൾക്കാർ ഉറങ്ങുന്നുണ്ടോ? മാഷം ഉണർത്താൻ നടക്കുന്നുണ്ട്. സമുദായം എന്തായാലും ശരി, ഉറക്ക പ്രധാനം എന്നുള്ള ചില ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ്, നമ്മൾ ഉറങ്ങിയതിൻ്റെ കുഴപ്പം നമ്മൾ ഈ അനുഭവിക്കുന്നൊക്കെ, നമ്മുടെ ഉറക്ക് കൂടിയതുകൊണ്ടാണ് ഈ അനുഭവിക്കുന്നത്. വേണ്ട സമയത്ത് ഉണരുമല്ലോ, അതാണ് പ്രശ്നം, വേറെ ഒന്നുമല്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ആ രീതിയിൽ കണ്ടതുകൊണ്ട് അതുവരെ ജീവിച്ച ജീവിതത്തിൻ്റെ റിസൾട്ടാണത്. നിങ്ങളൊരു പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി ആണ്, നിങ്ങളെ കണ്ട ആൾക്കാർ ഇങ്ങോട്ട് വരണം പാർട്ടിയിലേക്ക്, ഈ തോതിൽ ഉറങ്ങിയാൽ ഒറ്റ കുട്ടി വരൂല. നിങ്ങളെ കണ്ട ആളുകൾ ഇങ്ങോട്ട് വരണം. അതാണ് ക്രെഡിബിലിറ്റി. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രവാചകർ പ്രബോധനം നടത്തിയത് വലിയ പ്രസംഗം നടത്തിയിട്ടൊന്നുമല്ല, ആ വ്യക്തിത്വം കണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെയാണ് കൂടിയിരിക്കുക. ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വ്യക്തിയാവണം ഇത് കൊണ്ടു നടക്കുന്ന ആൾ. ഓരോരുത്തരും അങ്ങനെ ചെയ്യേണ്ടത്. അത് ഇവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റേജിൽ അവരിരുന്നു, അതങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, കമാ തക്കൂനൂന കദാലിക യു അമ്മറു അലൈക്കുന്നാണ്. ഒക്കെ നബി തങ്ങൾ പണ്ട് പറഞ്ഞത്, നിങ്ങളെങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളെ നേതാക്കളൊന്ന്. അവിടെ നിന്ന് കയറിയിരുന്ന ആൾക്കാരല്ലത്, അവിടെ എത്ര നന്നാവും അത്ര എവിടെ നന്നാവുള്ളൂ. അത് ഹദീസാണ്. അവിടെ നിന്ന് കയറിയിരുന്നവരായി ഇത് ആകാശത്തിന് ഇറങ്ങി വന്നതല്ല. കമാ തക്കൂനൂന, നിങ്ങളെങ്ങനെയാണോ, കദാലിക യു അമ്മറു അലൈക്കും, അതുപോലെ നിങ്ങൾക്ക് നേതാക്കൾ ഉണ്ടാവും. ഉമർ അൽ ഫാറൂഖ് തങ്ങളെ കാലാണെങ്കിലോ അതേമാതിരി ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സിദ്ദീഖ് തങ്ങളെ കാലത്താണ് അതിനനുസരിച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പം നമ്മളെ കോലെന്താ, അതിനനുസരിച്ച് ആൾക്കാർ പുറത്തുണ്ടാവും. എന്നാലും ഉള്ളിൽ കുറച്ച് മെച്ചം തന്നെയാണ് നേതാക്കൾ എന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. വെറുതെ ഇതിങ്ങനെ വിമർശിക്കാൻ നല്ല എളുപ്പമാണ്. ഇത് ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടമല്ല. നമ്മളൊരുപാട് ആളുകളോട് മിംഗിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാ. പഴയ അവസ്ഥയില്ലപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ബലം വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ഹുദൈഫ റളിയല്ലാഹു തഅലയ്ക്ക് ഒരു ഉപദേശമുണ്ട്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരോട് ഉപദേശിക്കാനുള്ള ഒരു കാര്യം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച്, നമുക്ക് എല്ലാവരുമായിട്ട് ഇടപെടേണ്ടി വരും, അല്ലാത്തവർക്ക് ഇടപെടേണ്ടി വരും, എല്ലാ ജാതി മതസ്ഥരോടും സകല ആളുകളോടും ഇടപെടേണ്ടി വരും. അവിടെയൊക്കെ ഇടപെടാം, ഇസ്ലാമിന് അനുമതി തന്നിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു തഅലക്ക് തൻ്റെ സഹപ്രവർത്തകരോട് സ്ഥിരമായി പറയുന്നൊരു വാക്കുണ്ട്, താരിഖിലുണ്ട്. അത് എന്താ പറഞ്ഞതറിയോ? ഖാലിസുൽ മുഅ്മിന വ ഖാലിത്തുൽ കാഫിറ. നിങ്ങൾ മുസ്ലിങ്ങളോട് മുസ്ലിം അല്ലാത്തവരോടും ഇടപെടേണ്ടി വരും, മുസ്ലിങ്ങളോട് നിങ്ങൾ ശരിക്കും ഖാലിസുൽ മുഅ്മിന വ ഖാലിത്തുൽ കാഫിറ. കാഫിരിങ്ങളോട് സത്യം നിഷേധിക്കുക, കാഫിർ എന്നാലും അപകടമൊന്നുമല്ല, സത്യത്തെ നിഷേധിക്കുന്ന ആൾക്കാരാ. ഇസ്ലാം അല്ലാത്ത ആൾക്കാരോട് ഇടപഴകേണ്ടി വരും. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആത്മാർത്ഥമായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ ചെയ്തോ, പക്ഷേ മൂന്നാമതൊരു വാക്ക് പറഞ്ഞു, ദീനക്കലാത്തക്കിലിമന്നഹു വ ദീനക്കലാത്തക്കിലിമന്നഹു. നിങ്ങളെ മതത്തിന് പരിക്കേൽക്കുന്ന പണി ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. നിങ്ങളെ വ്യക്തിത്വത്തിന് പരിക്കേൽക്കുന്ന പണി ചെയ്യാൻ പാടില്ല. നിങ്ങളെ സുഹൃത്തോട് പക്ഷേ മദ്യപിച്ചേക്കാം, നിങ്ങൾ അതിലേക്ക് പോകാൻ പാടില്ല. നിങ്ങളെ സുഹൃത്തോട് പക്ഷേ നിസ്കരിച്ചില്ലായിരിക്കാം, അതിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ മതത്തിന് പരിക്കേൽക്കുന്ന പണി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സഹകരിച്ചോ. ഇത് പറഞ്ഞത് ഹുദൈഫ റളിയല്ലാഹു തഅലഹു, നല്ലൊരു വാചകമാണത്. മതേതര രാജ്യത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു വാക്കാണ്. അല്ലാഹു അങ്ങനെ തന്നെ പോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് അറിയാം? ഒരു നേതൃരംഗത്തിലിരിക്കുന്ന ആൾ കിത്മാനുസിർ, രഹസ്യം കാത്തു സൂക്ഷിക്കുക. ഒരു സംഘടന വിജയിക്കണമെങ്കിൽ സംഘടനാപരമായ രഹസ്യം ഉണ്ടാവും, അതുപോലെ നേതൃത്വത്തിന് രഹസ്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള രഹസ്യമല്ല, മറിച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാത്രം ചർച്ച ചെയ്യേണ്ട ചിലൊരു വിഷയം ഉണ്ടാവും.
അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങളെന്ത് ചെയ്യും, നമ്മുടെ നേതൃത്വത്തെ കാര്യമറിയാൻ വേണ്ടി ചോദ്യം ചെയ്തു എന്ന് വരും. അത് നേതൃത്വത്തെ ധിക്കരിക്കലല്ല. എന്തേ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് ഇവരെ വിളിച്ച് ചോദിക്കുകയാണ്. അത് ചോദിക്കുമ്പോൾ അവരതിന് മറുപടി പറയും. അത് ഒരു ചോദ്യം ചെയ്യൽ സ്വഭാവത്തിൽ ചിലപ്പോൾ ആയി എന്നൊക്കെ ഒരു ഇത് ഉള്ളതാണ്. അപ്പോഴേക്കെന്ത് ചെയ്യും, യോഗം പിരിയുമ്പോൾ വാട്സപ്പിൽ വന്നിട്ട് ഇന്നാൾ ഇന്നാളെ ചോദ്യം ചെയ്തു, ആ കുഴപ്പമായി, അതൊപ്പം വാട്സപ്പിലെത്തി. ഒരു സംഗതി ആദ്യം വാട്സപ്പിലിടുന്ന ആളാരാണ്, അയാൾക്കാണ് കൂലി കൂടുതലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനൊരു വിശ്വാസം നമ്മൾ ആൾക്കാർക്കുണ്ട്. ഞാൻ വെറുതെ പറയല്ല, കാതി മാസം ഉറപ്പിക്കും മുമ്പ് വാട്സപ്പ് കാതിമാർ ഉറപ്പിച്ചല്ലോ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. അതിന് കയറൂരി വിട്ട ഒരു മീഡിയ ലോകത്തുണ്ട് താനും. അപ്പോൾ കിത്തമാനുസരിച്ച് നമുക്ക് ചില രഹസ്യങ്ങളുണ്ടാവും, അതെല്ലാവരും അറിയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം എന്നുള്ളത് ശരിയല്ല. ഇപ്പം ചില പാർട്ടി പ്രവർത്തകർക്ക് നേതൃത്വം എടുക്കുന്ന തീരുമാനം അപ്പം തന്നെ താഴെ തട്ടിൽ അറിയണം. അവനോട് ചോദിക്കാൻ തീരുമാനത്തെ തെറ്റായിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ടാവും. ആ നേതൃത്വം എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കലാണ് അണികൾ. ആ നേതൃത്വത്തോട് ചോദിക്കാനുള്ള ഇത്തരം സഭകളിൽ വേണ്ടപ്പെട്ടവരെ ചോദിക്കും, അവരതിന് ക്ലാരിഫിക്കേഷനും തരും. മുഷാവറ ചെയ്ത് തീരുമാനമെടുക്കും അവർ, അതിനെന്താ തർക്കമുള്ളത്? അവിടെ നമ്മളൊരിക്കലും നേതൃത്വത്തെ മറികടക്കുന്നവരാകരുത്. മറ്റൊന്ന് അൽ വഫാ ഉബിൽ അഹദ്, ഏറ്റെടുത്ത കാര്യം കൃത്യമായി നിർവഹിക്കുക. ഏറ്റെടുത്ത കാര്യം കൃത്യമായി നിർവഹിക്കുക. ഞാൻ ഇത്തരം യോഗത്തിലൊക്കെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരോട് പറയാണ്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ അയാൾ ഏറ്റെടുത്ത കാര്യം നിർവഹിക്കുക എന്നൊരു അർത്ഥം എന്തറിയോ, 5 കൊല്ലം കഴിഞ്ഞ് അവിടെ ഒരു ലീഗാരം മത്സരിച്ചാൽ അയാൾ തോറ്റു പോകുന്ന ഏർപ്പാടുണ്ടാക്കരുത്, എന്നാൽ മതി. അതിലെല്ലാം ഉണ്ട്, നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാം. വേറെ ഒരാളവിടെ പാർട്ടിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചാൽ അയാൾ തോറ്റു പോകുന്നൊരു ഏർപ്പാടുണ്ടാക്കരുത്. അതോടൊപ്പം തന്നെ ഞാൻ മാത്രം മത്സരിച്ചാലേ ജയിക്കുള്ളൂ എന്നുള്ളൊരു തറവാട്ട് സ്വഭാവം ഉണ്ടാക്കരുത്. രണ്ടും ഉണ്ടാക്കരുത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം, തനിക്ക് വേണ്ടിയല്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ ഇസ്ലാം കൃത്യമായി പറയും, നമുക്ക് മാർഗരേഖയുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ബദലുൻ നസിഹ, ഗുണകാംക്ഷ മനോഭാവം. 4-ാമത്തേത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാ, വലിയ ദീർഘദിട്ടിയും കാഴ്ചപ്പാടുള്ള വലിയ പണ്ഡിതനാണ്. ആ ഇമാം ഷാഫി തങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ വാചകമാണത്, കൃത്യമായി പറഞ്ഞു ഇമാം ഷാഫി തങ്ങൾ. എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ് ബദലുൻ നസിഹ. എൻ്റെ ആൾക്കാരെ മാത്രമല്ല, ഗ്രൂപ്പ് ആവലല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തമായി, അതുപോലെ തന്നെ അദാ ഉൽ അമാന, സത്യസന്ധത കാത്തു സമാനത്ത്. സാമ്പത്തിക രംഗത്തൊക്കെ വലിയ സൂക്ഷ്മത വേണം. ഒരു മനുഷ്യനെ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്താൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം സാമ്പത്തികമാണ്. അവിടെ നമ്മളെപ്പോഴും വളരെ സൂക്ഷ്മത, അമാനത്ത് പൊതു മുതൽ, അതുമൊന്ന് സൂക്ഷിക്കണം. അത് ഒരാളെ ബാധിക്കുന്ന വിഷയമല്ല, അത് പാർട്ടിയെ മൊത്തം ബാധിക്കും. ഇപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സെയ്ദ് സാദിഖ് അലി ഷാ ഒരു ആഹ്വാനം ചെയ്തു, വയനാട് ദുരന്തം 30 കോടിയിലേക്ക് അതിങ്ങനെ അടുക്കുകയാണ്. കഴിഞ്ഞു. എന്തേ കാരണം? ജനങ്ങൾക്കുള്ള വിശ്വാസമാണത്. ആ വിശ്വാസം കോടികളാണ്. മറ്റെവിടെയും അത്ര വലിയ സംഭവം വന്നിട്ടില്ല. അമുസ്ലിങ്ങൾ പോലും എഴുതിയില്ലേ, പാണക്കാട് തങ്ങൾ കേരളത്തിൻ്റെ ബജറ്റല്ല അവതരിപ്പിക്കുന്നത്, അദ്ദേഹം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയല്ല, എന്നിട്ട് പോലും അദ്ദേഹം ചെയ്യുന്ന ഈ സേവനം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയത് അമുസ്ലിങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യം, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പണം ഒഴുകിയെത്തിയത്? അത് തങ്ങളിലും ഈ പാർട്ടിയിലുമുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയാം. ഒരു വിശ്വാസമാണ്, അത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊന്നുമല്ല. കാലങ്ങളായി ചെയ്ത ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണത്. അതുകൊണ്ടാണ് അത് അത്ര വലിയ വിജയം, ഒരു വൈകാരിക വിഷയമായിട്ട് കൂടി ഇത്ര വലിയ വിജയം. ആ വിജയത്തിൻ്റെ പിന്നിൽ നമ്മൾ അഹങ്കരിക്കൽ, അത് അദാ ഉൽ അമാനത്താണ്. ആ അമാനത്ത് ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്.